നടൻ മമ്മൂട്ടിയുടെയും ലാൽ മീഡിയയുടെയും പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി നിർമ്മാതാവ് ബാദുഷയുടെ വെളിപ്പെടുത്തൽ ഒരു വർഷത്തോളമായി ദോഹ ഖത്തർ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഓഡീഷൻ വർക്ക്ഷോപ്പുകൾ പ്രൊഡ്യൂസർ ക്യാൻവാസിംഗ് എന്നീ രീതിയിലുള്ള വലിയ തട്ടിപ്പുകൾ നടക്കുന്നുവെന്നാണ് ബാദുഷ പറയുന്നത് എന്നാൽ ഇത്തരമൊരു പ്രൊജക്റ്റും നടക്കുന്നില്ല എന്നും ബാദുഷ വ്യക്തമാക്കി ഇതിനെതിരെ ലാൽ മീഡിയ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിന്റെ പേരിൽ നടക്കുന്ന പണമിടപാടുകൾക്ക് ലാൽ മീഡിയ ഉത്തരവാദികളല്ലെന്നും ആയതിനാൽ തട്ടിപ്പിൽ വീഴരുതെന്നും ബാദുഷ മുന്നറിയിപ്പ് നൽകി ഫേസ്ബുക്കിലൂടെയാണ് ബാദുഷ ഇക്കാര്യം അറിയിച്ചത് കാണാതെ എന്ന പേരിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് അതിൽ മമ്മൂട്ടിയുടെ ചിത്രം വെച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയിലേക്ക് ബാലതാരങ്ങളെ ആവശ്യമുണ്ട് എന്ന വ്യാജ പരസ്യം നൽകിയായിരുന്നു ഇത് നിരവധി പേർക്കാണ് തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടത് ആദ്യം പരസ്യം ഓഡീഷന് വിളിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് പരസ്യം കണ്ട് വിളിക്കുന്നവരോട് മമ്മൂട്ടി അഭിനയിക്കുന്ന ചിത്രമാണ് സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പ്രമുഖ ഹോട്ടലിലാണ് എന്നും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് വേണമെന്നും പറയും മേക്കപ്പിനും മറ്റുമായുള്ള ചിലവുകൾക്ക് വേണ്ടിയാണ് ഈ പണമെന്നാണ് പറയുക ഒരു മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇതിൽ വീണ നിരവധി പേർക്കാണ് പണം നഷ്ടമായിരുന്നത് കുട്ടികളുടെ ഓഡീഷന്റെ വീഡിയോ പിന്നീട് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ സിനിമയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടാവില്ല ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി സംവിധായകൻ ആലപ്പി അഷ്റഫ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമാന തട്ടിപ്പാണ് ദോഹ ഖത്തർ കേന്ദ്രീകരിച്ചും നടക്കുന്നത് എന്നാണ് വിവരം നൻപകൽ നേരത്ത് മയക്കം എന്നിവയാണ് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രങ്ങൾ റോഷാക്കിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിലും പരിസരങ്ങളിലുമായിട്ടാണ് നടക്കുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതാണ് ചിത്രം എന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം